സി പി എമ്മിന് വനിതാ ശാക്തീകരണവും വനിതാ നവോത്ഥാനവും ലിംഗസമത്വവുമാണ് പ്രചാരണ വിഷയം ദേശീയ തലത്തിൽ അത് സി പി എമ്മിൻ്റെ അടവ് നയം രാഷ്ട്രീയ അടവ് നയങ്ങൾക്ക് അപ്പുറത്തേക്ക് സമൂഹത്തെ ഉദ്ധരിക്കുക സമൂഹത്തിൽ മാറ്റങ്ങൾ വരുത്തുക അവിടെ സ്ത്രീയെ എങ്ങനെ ശക്തിപ്പെടുത്താം എന്നുള്ളതിലാണ് സീതാറാം യെച്ചൂരി അടക്കമുള്ളവർ തലത്തിൽ ഗവേഷണം ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം അവസാനിച്ച നേതൃതല യോഗങ്ങളിൽ പോലും പറഞ്ഞു രാജ്യത്തെ സ്ത്രീകളുടെ ഉന്നമനാവസ്ഥയ്ക്ക് വേണ്ടി പ്രത്യേക പരിഗണന നൽകി ക്യാമ്പയിനുകൾ ഉണ്ടാക്കേണ്ടതുണ്ട് സി പി എം അങ്ങനെ ദേശീയതലത്തിൽ രൂപപ്പെടുന്ന ക്യാമ്പയിൻ കേരളത്തിൽ നടപ്പാക്കേണ്ട വ്യക്തിയാണ് അതിന് നേതൃത്വം നൽകുന്ന വ്യക്തിയാണ് കോടിയേരി ബാലകൃഷ്ണൻ കേരളത്തിലും അത് നടക്കുന്നുണ്ട് കോടിയേരി ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ സ്ത്രീ നവോത്ഥാനം അതോടൊപ്പം സ്ത്രീ ഉന്നമനം സ്ത്രീ ശാക്തീകരണം അതോടൊപ്പം ലിംഗസമത്വം ഭരണഘടന ഉറപ്പുവരുത്തുന്ന ലിംഗസമത്വം നടപ്പാക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് കോടിയേരി ബാലകൃഷ്ണനും കോടിയേരി ബാലകൃഷ്ണന്റെ പാർട്ടിയും ആ പാർട്ടി നേതൃത്വം നൽകുന്ന സർക്കാരും അവിടെ ഉയരുന്ന ചോദ്യം ഈ കൊടിയേരി ബാലകൃഷ്ണൻ സ്വന്തം കുടുംബത്തിൽ സ്വന്തം മക്കൾക്ക് എന്തുകൊണ്ട് സ്ത്രീ നവോത്ഥാനത്തിന്റെയും സ്ത്രീ ശാക്തീകരണത്തിൻ്റെയും അതോടൊപ്പം ലിംഗസമത്വത്തിൻ്റെയും അടിസ്ഥാന മൂല്യങ്ങൾ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചില്ല എന്നുള്ളതാണ് അപ്പോൾ കോടിയേരി ബാലകൃഷ്ണന് തൻ്റെ കുടുംബത്തെ പഠിപ്പിക്കാൻ കഴിയുന്നില്ല തൻ്റെ മക്കളെ പഠിപ്പിക്കാൻ കഴിയുന്നില്ല സ്ത്രീയുടെ വിശുദ്ധിയും സ്ത്രീ നവോത്ഥാനവും സ്ത്രീ ശാക്തീകരണവും അതോടൊപ്പം ലിംഗസമത്വവും ഒക്കെ സ്ത്രീയുടെ അവകാശ സംരക്ഷണം അതും സി പി എമ്മിന്റെ ഒരു നയമാണ് നിലപാടാണ് അപ്പോൾ സ്വന്തം കുടുംബത്തിൽ നടപ്പാക്കാൻ കഴിയാത്ത പദ്ധതികളുമായി ഇറങ്ങിത്തിരിക്കുന്ന കോടിയേരി ബാലകൃഷ്ണൻ ഇനി ആ പദ്ധതികൾ പ്രചരണം നടത്തുന്ന വേദികളിലൊക്കെ ഇരിക്കാൻ യോഗ്യനാണോ എന്ന ചോദ്യവും കൂടി ഉയർത്തി വയ്ക്കുന്നു മൂത്ത മകൻ ബിനോയ് കൊടിയേരി ബിനോയ് കൊടിയേരി തന്നെ ബലാത്സംഗം ചെയ്തുവെന്നും ബലാത്സംഗം ചെയ്തതിനെ തുടർന്ന് എട്ട് വയസ്സുള്ളൊരു മകനുണ്ട് എന്നും വിവാഹ വാഗ്ദാനം നൽകി വർഷങ്ങളോളം ബലാത്സംഗം ചെയ്തു എന്നുമാണ് മുംബൈ സ്വദേശിനി ഇപ്പോൾ പരാതി പറഞ്ഞിരിക്കുന്നത് പരാതി പറയുന്നത് ആ രീതിയിൽ പരാതി വരുമ്പോൾ അവിടെ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ് ഒരു സ്ത്രീയെ ബോധപൂർവം വശീകരിക്കുക ഒരു സ്ത്രീയെ ബോധപൂർവം വശീകരിച്ചു കൊണ്ടുവരിക അവിടെ തന്നെ ഈ കോടിയേരി ബാലകൃഷ്ണനും കമ്മ്യൂണിസവും പറയുന്ന സ്ത്രീ നവോത്ഥാനത്തിൻ്റെയും സ്ത്രീ സമത്വത്തിൻ്റെയും അതോടൊപ്പം ലിംഗ സമത്വത്തിൻ്റെയും സ്ത്രീ അവകാശ പോരാട്ടങ്ങളുടെയും ഒക്കെ അടിസ്ഥാന മൂല്യം തകരുന്നു അതായത് ആ മൂല്യങ്ങൾ പ്രചരിപ്പിക്കാൻ നടക്കുന്ന കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ സി സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബോധപൂർവം ഒരു യുവതിയെ വശീകരിച്ചിരിക്കുന്നു എന്തിനാണ് വശീകരിച്ചത് വാഗ്ദാനം നൽകി വശീകരിച്ചു അതാണ് നിയമത്തിൻ്റെ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള രീതി ഒരു വാഗ്ദാനം നൽകി മോഹിപ്പിച്ച് വശീകരിച്ചു വിവാഹ വാഗ്ദാനം നൽകി മോഹിപ്പിച്ച് വശീകരിച്ചു വശീകരിച്ചതിനു ശേഷം അവരെ സൗഹൃദമായി കൊണ്ട് നടക്കുന്നു ബലാത്സംഗം ചെയ്യുന്നു ഒരു കുഞ്ഞുണ്ടാകുന്നു എട്ട് വയസ്സുകാരനായ മകൻ ഉണ്ടാകുന്നു എന്നിട്ട് ആ സ്ത്രീയെ വഴിയിൽ ഉപേക്ഷിക്കുന്നു ഒന്ന് അതോടൊപ്പം തനിക്ക് മറ്റൊരു വിവാഹം താൻ കഴിച്ചിട്ടുണ്ട് എന്നും അതിൽ കുട്ടികളുണ്ട് എന്നുമുള്ള യഥാർത്ഥ വസ്തുത ഒളിച്ചു വയ്ക്കുന്നു ഈ വശീകരിച്ച യുവതിയുമായി എത്രമാത്രം ക്രിമിനൽ കുറ്റമാണ് ഈ സ്ത്രീ നവോത്ഥാനത്തിൻ്റെ വക്താക്കളുടെ കുടുംബത്തിൽ നടക്കുന്നത് അവരുടെ മക്കൾ നടപ്പാക്കുന്നത് സ്ത്രീ ഉദ്ധാരണത്തിൻ്റെയും സ്ത്രീ ശാക്തീകരണത്തിൻ്റെയും ലിംഗസമത്വത്തിൻ്റെയും ആശയം പ്രചരിപ്പിക്കാൻ നടക്കുകയും അതുവഴി കേരളത്തെയും ഇന്ത്യയെയും ഒക്കെ ആധുനിക യുഗത്തിൽ സ്ത്രീകളുടെ ഏറ്റവും ഉന്നമനത്തിനു വേണ്ടി പ്രചാരണം നടത്തുകയും ബി ജെ പി കോൺഗ്രസ് അടക്കമുള്ള ശക്തികളെ വിമർശിക്കുകയും ചെയ്യുന്ന സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം അതിന്റെ നയം രൂപപ്പെടുത്തുന്ന സമിതിയിലെ അംഗം കേരളത്തിൽ ആ പ്രസ്ഥാനത്തെ ലീഡ് ചെയ്യുന്ന വ്യക്തിയുടെ കുടുംബത്തിൽ നടക്കുന്ന കൊള്ളരുതായ്മ ഈ തരത്തിലാണ് പാവപ്പെട്ട ഒരു സ്ത്രീയെ ഒരു തൊഴിലാളി സ്ത്രീയെ ആ രീതിയിലാണ് അവർ ഡാൻസ് ബാറിൽ അവർ പറയുന്നത് പ്രകാരം ദുബായിലെ ഡാൻസ് ബാറിൽ ജോലി ചെയ്യുമ്പോഴാണ് ബിനോയ് കൊടിയേരി പരിചയപ്പെടുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഒരു ഡാൻസ് ബാറിൽ ജോലി ചെയ്യുന്ന യുവതി അടിസ്ഥാന വർഗമാണ് തൊഴിലാളി വർഗമാണ് പ്രത്യേകിച്ചും ആ പരിസരവും ഒക്കെ ആയിട്ട് കണക്കാക്കുമ്പോൾ അങ്ങനെ ഒരു തൊഴിലാളി സ്ത്രീയെ ആ തൊഴിലാളി പാർട്ടിയുടെ മൂർശ്വാ സംസ്കാരമുള്ള ഒരു വ്യക്തി സ്വാംശീകരിക്കുന്നു വശീകരിക്കുന്നു മോഹിപ്പിക്കുന്നു പ്രലോഭിപ്പിക്കുന്നു വിവാഹം കഴിക്കാം അവിടെ വിവാഹിതനായ വ്യക്തിയാണ് നിയമപരമായി ഒരു ഹൈന്ദവന് ഒന്നിലധികം വിവാഹം കഴിക്കാൻ അവകാശമില്ല നിയമം അവകാശം നൽകുന്നില്ല അപ്പോൾ നിയമലംഘനം നടക്കുന്നു ആ നിയമം അറിഞ്ഞു വെച്ചുകൊണ്ട് മറ്റൊരു വിവാഹം കഴിക്കാൻ പാടില്ല എന്ന കാര്യം അറിഞ്ഞു വെച്ചുകൊണ്ട് നിലവിലെ ഭാര്യയെയും കുട്ടിയുമുണ്ട് എന്നുള്ള വസ്തുതയെ മറച്ചു വെച്ചുകൊണ്ട് മറ്റൊരു യുവതിയെ പ്രലോഭിപ്പിക്കുകയാണ് ഞാൻ നിന്നെ വിവാഹം കഴിക്കാം എൻ്റെ കൂടെ വരൂ അങ്ങനെ പ്രലോഭിപ്പിച്ച് ആകർഷിപ്പിച്ച് അവരെ ബലാത്സംഗം ചെയ്യുന്നു അതിലൊരു കുഞ്ഞുണ്ടാകുന്നു ആ കുഞ്ഞിനെ ഉപേക്ഷിക്കുന്നു ആ കുഞ്ഞിനെയും യുവതിയെയും ഉപേക്ഷിക്കുന്നു ഈ രീതി ആണ് കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ മൂത്ത മകൻ നടത്തിയിരിക്കുന്നത് ഈ കൊടിയേരി ബാലകൃഷ്ണൻ സ്വന്തം കുടുംബത്തിൽ സ്ത്രീ ശാക്തീകരണം നടപ്പാക്കുന്നില്ല സ്വന്തം മകനെ മകനെ തിരുത്താനോ മകനെ ഈ സി പി എമ്മിന്റെ ആശയങ്ങൾ പഠിപ്പിക്കാനോ സാധിക്കുന്നില്ല അവിടെ ചോദിക്കുന്ന ചോദ്യം അങ്ങനെ സ്ത്രീ നവോത്ഥാനത്തിനും സ്ത്രീ ശാക്തീകരണത്തിനും മുന്നിട്ടിറങ്ങുന്ന കോടിയേരി ബാലകൃഷ്ണൻ ആ ആശയപ്രചാരകനാകുന്ന കോടിയേരി ബാലകൃഷ്ണൻ സ്വന്തം മകനെ ആദ്യം നന്നാക്കാത്തതെന്തേ സ്വന്തം കുടുംബത്തെ ആദ്യം നന്നാക്കാത്തതെന്തേ അങ്ങനെ സ്വന്തം കുടുംബത്തിൽ ആശയം നടപ്പാക്കാൻ കഴിയാത്ത ഈ കമ്മ്യൂണിസ്റ്റ് ഈ കമ്മ്യൂണിസ്റ്റ് നേതാവ് ഈ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എങ്ങനെയാണ് നാട് നന്നാക്കുക കോടിയേരി ബാലകൃഷ്ണൻ ഒന്ന് ചിന്തിക്കേണ്ടതും ഒന്ന് മനസ്സർപ്പിക്കേണ്ടതും ഈ ചോദ്യങ്ങളോടാണ് സ്വന്തം കുടുംബത്തിൽ ആശയം നടപ്പാക്കാൻ കഴിയാത്ത താങ്കൾ എങ്ങനെയാണ് വനിതാ ശാക്തീകരണ മുദ്രാവാക്യവുമായി വനിതാ മതിൽ സംഘടിപ്പിക്കുന്നതടക്കമുള്ള വേദികളിലേക്ക് തലയുയർത്തിപ്പിടിച്ച് ഇറങ്ങി നടക്കുക സ്വന്തം കുടുംബത്തിൽ പരാജയപ്പെട്ട കൊടിയേരിക്ക് നാടു നന്നാക്കാൻ അവകാശമുണ്ടോ എന്ന ചോദ്യം വരുമ്പോൾ ആദ്യം സ്വന്തം മകനെ നന്നാക്കാൻ ഉപദേശിക്കുകയാണ് ഇന്ന് പൊതുസമൂഹം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ